ദോസ്തോ നമസ്കാർ, നമ്മുടെ അവതാര നാട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിത്യ ലൈംഗിക ശേഷിയും നിത്യ യൗവനവും ഒരു സ്വപ്നമല്ല, ആർക്കും യാഥാർത്ഥ്യമാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിലേക്ക് നയിക്കുന്ന കുറച്ച് ഒറ്റമൂലി പ്രയോഗങ്ങളെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. നിത്യ യൗവനം ഏവരുടെയും സ്വപ്നം തന്നെയാണ്. നിത്യ യൗവനത്തിലേക്ക് നയിക്കുന്ന ഏതാനും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ. 70-ഉം 80-ഉം വയസ്സായ ചെറുപ്പക്കാരായ ആൾക്കാരെ നമ്മുടെ ചുറ്റും നിത്യേന നമ്മൾ കാണാറുണ്ട്. അവരെങ്ങനെയാണ് അവരുടെ വാർദ്ധക്യത്തിലും അവരുടെ യൗവനം സൂക്ഷിക്കാൻ പറ്റുന്നത് എന്നറിയുന്നത് വളരെ രസകരമായിരിക്കും. മധ്യവയസ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ രോഗാതുരമായ അവസ്ഥയിലേക്കാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അപ്പോൾ വാർദ്ധക്യത്തിലും മറ്റും ചുറിയുറുക്കും ഓജസ്സും ഉള്ളവരെ കണ്ട് നമ്മൾ അസൂയപ്പെടേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വൈറ്റമിൻ സിയുടെ പ്രവർത്തനമാണ് ഇവരിലെ ചൈതന്യ രഹസ്യം. അതായത് നെല്ലിക്ക, ചെറുനാരങ്ങ, ഓറഞ്ച്, തക്കാളിപ്പഴം എന്നിവ വൈറ്റമിൻ സിയുടെ കലവറകളാണ്. പതിവായിട്ട് ഇവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യം. ഈ നിത്യ യൗവനത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് ഉതകുന്ന കുറേ ഒറ്റമൂലികളാണ് പറയുന്നത്. ബ്രഹ്മി നെയ്യിൽ വറുത്ത് പാല് ചേർത്ത് തുടർച്ചയായിട്ട് സേവിക്കുക, അതൊരു ശീലമാക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനവും എവരും ചെയ്യേണ്ടതുമായ ഒരു കാര്യം, ത്രിഫല ദിവസവും സേവിക്കുന്നത് ആയുസ്സിനും ആരോഗ്യത്തിനും ഒപ്പം കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും വളരെ ഗുണകരമാണ്. ഒരു കടുക്ക, 2 താന്നിക്ക, 4 നെല്ലിക്ക എന്നിവ കുരുകളഞ്ഞ് എടുക്കുന്നതാണ് ത്രിഫല എന്ന് പറയുന്നത്. ഇവ പൊടിച്ച് തേനിൽ ചാലിച്ച് അത്താഴ ശേഷം ദിവസേന ഓരോ ടീസ്പൂൺ വീതം കഴിച്ചാൽ വാർദ്ധക്യത്തിൽ പോലും രോഗങ്ങളെ അകറ്റാം. ഒപ്പം ശരീരത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി തീരുകയും ചെയ്യും. ഒപ്പം ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണാടി ഉപയോഗിക്കേണ്ട വരില്ല എന്ന് ആണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഗുണം. ത്രിഫലപ്പൊടി തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് അങ്ങാടി കടകളിൽ ശുദ്ധമായ ത്രിഫലപ്പൊടി വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അങ്ങനെ വാങ്ങിച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് അതിൻ്റെ 1/4 ഭാഗം പൊടിച്ച് ഇരട്ടിമധുരവും ചേർത്ത് കാച്ചിയ പശുവിൻ പാലിൽ ചേർത്ത് നിത്യേന കഴിക്കുക ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ പശുവിൻ പാൽ കാച്ചി തഴുതാമ്പ് 30 ഗ്രാം അരച്ച് കലക്കി സേവിക്കുക. ഇത് 41 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. അപ്പോൾ പറിച്ചെടുത്ത തഴുതാമ്പുവരാണ് ഇതിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിത്യ യൗവനവും അല്ലെങ്കിൽ യൗവനവും നെല്ലിക്കയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. തേനിൽ മാസങ്ങളോടെ ഇട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്ക അത് അലിഞ്ഞു കഴിയുമ്പോൾ ഓരോ ടീസ്പൂൺ വീതം അത്താഴ ശേഷം ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായ ഫലമായിരിക്കും ഉളവാക്കുന്നത്. അതുപോലെ തന്നെ 40 കഴിഞ്ഞ സ്ത്രീകൾ 7 ദിവസം കൂടുമ്പോൾ ബദാം എണ്ണ ദേഹമാസോലം തേച്ച് കുളിക്കുക. ഒപ്പം തന്നെ മേമ്പൊടിയായിട്ട് ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒരു കാര്യം വ്യായാമം. ദിവസം 15 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും വ്യായാമം നിത്യശീലമാക്കുക. 10 മിനിറ്റ് നടക്കുകയെങ്കിലും ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രാണായാമം, ശ്വസന നിയന്ത്രണ ക്രിയകളാണ്. മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ ജീവിതകാലം മുഴുവൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒന്നാണ് ആരോഗ്യകരമായ ലൈംഗിക ജീവിതവും ലൈംഗികതയും ലൈംഗിക ശേഷിയും മറ്റും. അതിന് സഹായിക്കുന്ന കുറച്ച് ഒറ്റമൂലി പ്രയോഗങ്ങളാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ നിസ്സാരം വന്ന് കഴുകുന്ന വെളുത്തുള്ളി. മനുഷ്യന്റെ ലൈംഗികതയെ പ്രധാനമായും നിയന്ത്രിക്കുന്ന 12 പോഷക ഘടകങ്ങളാണ്. ഈ 12-ൽ 7 എണ്ണത്തോളം അടങ്ങിയിരിക്കുന്ന വെളുത്തുള്ളി ഒരു അസാമാന്യമായ ഫലം തരുന്ന ഒന്നാണ്. ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു 3 വെളുത്തുള്ളി പച്ചവെളുത്തുള്ളി കുനുകുനാ നിറഞ്ഞ് ചവച്ചിട്ട് ചവച്ചരച്ച് കഴിക്കുന്ന ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവരുടെ ശരിയായ രീതിയിലുള്ള ലൈംഗിക ആരോഗ്യവും ജീവിതശൈലി രോഗങ്ങൾ വിട്ടിട്ടുള്ള ഒരു ആരോഗ്യം എന്നും എന്നേക്കും നിലനിർത്തി പോകാൻ ഫലപ്രദമായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇത്. ജീവിതകാലം മുഴുവനായിട്ട് ശരിയായ രീതിയിലുള്ള ശേഷിയും കരുത്തും പ്രചോദനവും ഇച്ഛയും ആഗ്രഹവും ഒക്കെ പുലർത്തി പോരാൻ സഹായിക്കുന്ന മരുന്നുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. നായ്ക്കരണ വേരിട്ട് കുറുക്കിയ പാല് അതിൽ എള്ള് അരച്ച് ചേർത്ത് ഉണക്കിപ്പൊടിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് വളരെ ഫലം ചെയ്യുന്ന ഒന്നാണ്. പച്ചനെല്ലിക്ക വെള്ളം തൊടാതെ നന്നായിട്ട് അരച്ചിട്ട് അതിൽ പഞ്ചസാരയും തേനും നെയ്യും ചേർത്ത് കഴിക്കുക. മേമ്പൊടിയായിട്ട് പാല് കുടിക്കണം, നല്ല ശുദ്ധമായ പശുവിൻ പാല്. ഇരട്ടി മധുരത്തിൻ്റെ പൊടി 15 ഗ്രാം വീതം നെയ്യും തേനും ചേർത്തിട്ട് പാൽ കൂട്ടി കഴിക്കുന്നത് വളരെ ഫലപ്രദമായ ഒന്നാണ്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ശുക്രിയ ഫിർമിലങ്കേ, ബൈ ബൈ.